മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാലിന്യമുക്തം നവകേരളം രണ്ടാംഘട്ട ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടനം താഴക്കോട് സർക്കാർ സ്കൂളിലെ കൊച്ചു കുട്ടികൾക്ക് ശുചിത്വ സന്ദേശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു. മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാലിന്യമുക്തം നവകേരളം രണ്ടാംഘട്ട ക്യാമ്പയിനാണ് താഴക്കോട് ഗവൺമെൻറ് സ്കൂളിൽ തുടക്കമായത്. ക്യാമ്പയിൻ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു സ്കൂളിലെ കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മാലിന്യമുക്തം നവകേരളം ഗാന്ധി ജയന്തിയുടെ ഭാഗമായി ദേശീയ തലത്തിൽ നടക്കുന്ന സ്വച്ഛത ഹി സേവ എന്നീ ക്യാമ്പയിനുകളുടെ ഭാഗമായി വിപുലമായ പ്രവർത്തനങ്ങളാണ് നഗരസഭ തയ്യാറാക്കിയിരിക്കുന്നത്. പുതുതലമുറയിലേക്ക് മാലിന്യ സംസ്കരണത്തിൻ്റെ ആവശ്യകത പകർന്നു നൽകുക എന്ന ചിന്തയിലൂന്നിയാണ് ശുചിത്വ പ്രതിജ്ഞ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ പ്രജിത പ്രദീപ്, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സജി കെ എം, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജില, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആശാ തോമസ് എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. അജൈവമാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് നൽകണമെന്നും ജൈവമാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്നുമുള്ള ആശയം നഗരസഭാ നിവാസികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനുകൂടി വേണ്ടിയാണ് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. താഴക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ടി, വിദ്യാലയ വികസന സമിതി അംഗങ്ങളായ കെ രാമേന്ദ്രൻ മാസ്റ്റർ, എ വി സുധാകരൻ മാസ്റ്റർ, മോഹനൻ വി പി, മോഹനൻ കെ പി, സന്തോഷ് തെരളിയിൽ, പി ടി എ അംഗങ്ങളായ ഷമീമ, ഷബ്ന തസ്മി, ചന്ദ്രൻ കെ, നഗരസഭാ കൗൺസിലർമാരായ ജോഷില, അശ്വതി, ശുചിത്വ മിഷൻ, യങ് പ്രൊഫഷണൽ ശ്രീലക്ഷ്മി, സ്കൂൾ അധ്യാപിക മീന ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.